നമസ്കാരം. ഇപ്പോൾ ഈ പത്മ പുരസ്കാരങ്ങൾ വാർത്തകളിൽ ഇടം നേടിക്കഴിഞ്ഞു. ഈ പുരസ്കാരങ്ങൾ ഇത്രയും ശ്രദ്ധ നേടാൻ കാരണം മറ്റൊന്നുമല്ല, മുൻപൊക്കെ പ്രാഞ്ചിയേട്ടന്മാർ വില കൊടുത്ത് വാങ്ങിച്ചിരുന്ന അല്ലെങ്കിൽ അനർഹരായവർ വാങ്ങി വിലസി നടന്നിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടെ അർഹമായ കൈകളിൽ തന്നെയാണ് പത്മ പുരസ്കാരങ്ങൾ എത്തുന്നത് എന്നതു തന്നെയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. സാധാരണക്കാരായവർക്ക് പോലും പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ രാജ്യത്തിന്റെ അഭിമാനങ്ങളായ പുരസ്കാരങ്ങൾ ഇന്ന് അന്യമല്ല. അർഹത മാത്രമാണ് അതിന്റെ മാനദണ്ഡം, അല്ലാതെ പണമോ പ്രശസ്തിയോ ഒന്നും തന്നെയല്ല. മലയാളത്തിന്റെ വാനമ്പാടിയായ കെ എസ് ചിത്രയും ഇത്തവണ പത്മഭൂഷൺ നേടിയിരുന്നു. അതിനോടനുബന്ധിച്ച് ഡൽഹിയിലെത്തിയ കെ എസ് ചിത്രയുമായി ഏഷ്യാനെറ്റിനു വേണ്ടി പ്രശാന്ത് രഘുവംശം നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ തരംഗമാകുന്നത്. ഭൂഷൺ ഏറ്റുവാങ്ങാനായി ശ്രീമതി കെ എസ് ചിത്ര ദില്ലിയിൽ എത്തിയിരിക്കുകയാണ്. അവരോടൊപ്പം ശ്രീമതി കെ എസ് ചിത്ര ചേരുന്നു. എങ്ങനെ കാണുന്നു ഇന്നത്തെ ഈ അവസരത്തിൽ? തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. പിന്നെ നരേന്ദ്രമോദിജിയെ കാണണം എന്നുള്ളത് വലിയൊരു എന്താ പറയണ്ട, അദ്ദേഹം ഒരു എന്താ പറയണ്ട, നമുക്ക് എല്ലാവർക്കും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുക എന്നുള്ളത്. തീർച്ചയായിട്ടും എന്റെ ഒരു സന്തോഷം. സത്യത്തിൽ കെ എസ് ചിത്ര പ്രശാന്ത് രഘുവംശം എന്ന മാധ്യമ പ്രവർത്തകന്റെ കുരു പൊട്ടിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്തരം ഒരു മറുപടി തന്നെയാണ് ഒരു ചോദ്യത്തിന് കെ എസ് ചിത്ര നൽകിയത്. പത്മഭൂഷൺ ഏറ്റുവാങ്ങാനായി ദില്ലിയിലെത്തിയ കെ എസ് ചിത്രയ്ക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ആദ്യമായി പ്രശാന്ത് രഘുവംശം ചോദിച്ച ചോദ്യം എങ്ങനെ കാണുന്നു ഈ സമാഗമത്തെ എന്നായിരുന്നു. അതിന് ചിത്ര നൽകിയ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ചിത്രയുടെ ആദരവും സ്നേഹവും എല്ലാം പ്രകടമാക്കുന്നതായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട് നരേന്ദ്രമോദിജിയെ കാണുക എന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ കാണുക എന്നത് വളരെ വലിയ സന്തോഷം തരുന്ന കാര്യമാണ് എന്നാണ് കെ എസ് ചിത്ര പറഞ്ഞത്. ചിത്രയുടെ സംസാരത്തിൽ നരേന്ദ്രമോദിയോടുള്ള സ്നേഹവും അദ്ദേഹത്തെ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. ഇത് കേട്ട് പ്രശാന്ത് രഘുവംശത്തിനും ഏഷ്യാനെറ്റിനും കുരു പൊട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം മോദി വിരുദ്ധതയിൽ എന്നും മുന്നിൽ തന്നെയാണ് ഏഷ്യാനെറ്റും പ്രശാന്ത് രഘുവംശവും. മോദിക്കെതിരെ കള്ളവാർത്തകൾ പടച്ചുവിടാനും മോദിക്കും ബി ജെ പിക്കും ഗുണമായാലോ എന്ന് പേടിച്ച് പല വാർത്തകളും വളച്ചൊടിക്കുകയും പ്രക്ഷേപണം ചെയ്യാതിരിക്കുകയും ഒക്കെ ഇത്തരം പല മുഖ്യധാര മാമ മാധ്യമങ്ങളുടെയും സ്ഥിരം തൊഴിലാണ്. ചർച്ചകളിൽ വിളിച്ചു വരുത്തി ബി ജെ പി നേതാക്കളെ സ്ഥിരം അപമാനിക്കുകയും തെറ്റായ വാർത്തകൾ പടച്ചുവിടുകയും ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ഏഷ്യാനെറ്റിനെ കേരള ബി ജെ പി ബഹിഷ്കരിച്ചിട്ട് അധിക നാളായിട്ടില്ല. ബംഗാളിൽ നടന്ന ഹിന്ദു വംശഹത്യയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാത്തത് എന്തെന്ന് ഒരു പ്രേക്ഷകൻ വിളിച്ചു ചോദിച്ചപ്പോൾ, ആർ എസ് എസുകാരല്ലേ, അവർ മരിക്കട്ടെ, അത്തരം വാർത്തകൾ കൊടുക്കാൻ സൗകര്യമില്ല എന്ന തരം താണ മറുപടിയിലൂടെയാണ് ഏഷ്യാനെറ്റ് പ്രതികരിച്ചത്. അതൊക്കെ കൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധതയാണ്, സംഘപരിവാർ വിരുദ്ധതയാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന ഏഷ്യാനെറ്റിനെയാണ് ഇപ്പോൾ കെ എസ് ചിത്ര തന്റെ ഒരൊറ്റ മറുപടിയിലൂടെ തേച്ചൊട്ടിച്ചത്. പ്രധാനമന്ത്രിക്കെതിരെ എന്തെങ്കിലും മൊഴിയുന്നത് ചോർത്തിയെടുക്കാനിരുന്ന പ്രശാന്ത് രഘുവംശം കെ എസ് ചിത്രയുടെ പ്രസ്താവന കേട്ട് ഞെട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രി എന്ന വാചകം ഒന്ന് കട്ട് ചെയ്ത് കളയാൻ പോലും ഏഷ്യാനെറ്റിന് സാധിച്ചില്ല എന്നതാണ് സത്യം. കാരണം ചിത്രയുടെ പ്രതികരണം തുടങ്ങുന്നത് തന്നെ മോദിയെ സ്തുതിച്ചുകൊണ്ടാണ്. ഇടയ്ക്ക് വല്ലതുമായിരുന്നെങ്കിൽ തീർച്ചയായും ഏഷ്യാനെറ്റ് ആ ചോദ്യവും ഉത്തരവും കട്ട് ചെയ്ത് കളയുമായിരുന്നു. അതുകൊണ്ട് കെ എസ് ചിത്രയുടെ മറുപടിയിലൂടെ ഏഷ്യാനെറ്റും മറ്റ് മുഖ്യധാര മാമാ മാധ്യമങ്ങളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും എത്രയൊക്കെ കള്ളവാർത്തകൾ അടിച്ചു നിരത്തിയാലും അതൊക്കെയും നരേന്ദ്രമോദി എന്ന മഹാപുരുഷന്റെ മുന്നിൽ നിഷ്പ്രഭമാകും. സത്യം ജനങ്ങൾ തിരിച്ചറിയുകയും നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതു തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവിൽ മോദിയോടുള്ള സ്നേഹം വെളിവാക്കിക്കൊണ്ടുള്ള ചിത്രയുടെ തുറന്ന മറുപടിയിലൂടെ വ്യക്തമാകുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.